കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവർ വിഷൻ്റെ ആഭിമുഖ്യത്തിൽ 720 മണിക്കൂർ തുടർച്ചയായി നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇന്നത്തെ ദിവസം ഇപ്പോൾ നടക്കുന്നതായ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാകുന്ന ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പവർ വിഷനിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കൃപയാലും കരുണയാലും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി മഹത്വമായ ശുശ്രൂഷകൾ സംഭാവന ചെയ്യുന്ന പവർ വിഷനിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥന എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ദൈവസന്നിധിയിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നതായ വിഷയം. എനിക്ക് മുൻപായി ആമുഖ പ്രഭാഷണം നടത്തിയ ദൈവത്തിൻ്റെ ദാസൻ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ നമ്മോട് വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. നാം അത് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനിയും അത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുത്തുവാൻ കഴിയുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ദൈവവചനത്തിൽ നിന്നും നമുക്കൊന്നിച്ച് പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയുന്ന ശക്തിമത്തായ ഒന്നാണ് എന്നുള്ളത് ഞാൻ പറയാതെ നമുക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം നാം ആവർത്തിച്ച് കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി വീണ്ടും വീണ്ടും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ശക്തിമത്തായ ഊർജ്ജസ്വലതയുള്ള ജീവിതത്തിന് യാത്രയ്ക്ക് നമുക്ക് പ്രചോദനം തരുമെന്നുള്ളതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ ഈ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമെനിക്ക് പ്രേരണ നൽകിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവിൽ ഞാൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച്, ദൈവസന്നിധിയിലായിരിക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേഗത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വരുന്നതായ, ചിന്താമണ്ഡലത്തിൽ വരുന്നതായ ഒരു വേദഭാഗം തന്നെ ഇന്നത്തെ ചിന്തയ്ക്ക് പഠനത്തിന് ആധാരമായി വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിൻ്റെ 23 മുതൽ 30 വരെയുള്ളതായ വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 23 മുതൽ 30 വരെയുള്ളതായ വേദഭാഗങ്ങൾ. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കുകയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് അവനവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബെന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്നവൻ പറഞ്ഞു.
അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഈ വായിച്ചതായ വേദഭാഗങ്ങൾ ദൈവമക്കളാകുന്ന നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം അറിവില്ലാത്തവരായി ഉണ്ടെങ്കിൽ അല്പ മിനിറ്റുകൾ കൊണ്ട് ചുരുക്കമായി ഈ പശ്ചാത്തലമൊന്ന് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ്. നോക്കൂ, അബ്രഹാമിനെ ദൈവം വളരെ സവിശേഷമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് യാത്ര ചെയ്യുക എന്ന് അരുളി ചെയ്ത് അബ്രഹാമിനെ ദൈവം വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അബ്രഹാമിന് ദൈവം സന്തതിയെ നൽകി ഇസഹാക്ക്. ഇസഹാക്കിന് ശേഷം ഇസഹാക്കിന് രണ്ട് മക്കളെ ദൈവം ദാനമായി നൽകി, ഏശാവും യാക്കോബും. ഏശാവ് തൻ്റെ പ്രത്യേകമായ വേട്ടയിലുള്ള കഴിവുകൊണ്ടും പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസം പാകം ചെയ്യുവാൻ താല്പര്യവും കുശലതയുമുള്ളവനായിരുന്നതുകൊണ്ടും ആ ഭക്ഷണത്തിൽ തൃപ്തനായ പിതാവായ യാക്കോബ് തൻ്റെ മൂത്ത മകനായ ഏശാവിൽ വളരെയധികം സംപ്രീതനായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ യാക്കോബാകട്ടെ കൂടാരവാസിയും തൻ്റെ മാതാവിന് വളരെ പ്രിയപ്പെട്ടവനുമായിരുന്നു എന്നും നാം ആ വേദഭാഗങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ അവർ ജീവിച്ച് ആ കുടുംബത്തിൽ വളർന്നു വരവേ യാക്കോബിൻ്റെ ഏതാണ്ട് അവസാന കാലത്തോട് സമീപിക്കുമ്പോൾ തനിക്ക് കണ്ണു കാണുവാൻ വഹിയാതെ തൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായ സമയത്ത് ആ അവസരത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മക്കളെ അനുഗ്രഹിക്കേണ്ടതിന് അവരോട് ചില വസ്തുതകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്യേഷ്ഠാവകാശം ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാക്കോബ് നേടുകയും അതിനോടുള്ള ബന്ധത്തിൽ കലിയും കാലുഷ്യവും പൂണ്ട ഏശാവ് യാക്കോബിനെ കൊല്ലുമെന്നുള്ളതായ ഘട്ടം വരെ എത്തിയതായ സന്ദർഭത്തിൽ തൻ്റെ താൻ സ്നേഹിക്കുന്ന തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി, തൻ്റെ മകൻ സേഫായിരിക്കുന്നതിനു വേണ്ടി അമ്മ, പ്രിയപ്പെട്ട അമ്മ, യാക്കോബിൻ്റെ അമ്മ, കുഞ്ഞുങ്ങളുടെ അമ്മ തൻ്റെ മകനെ യാക്കോബിനെ തൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒരു വലിയ കലഹത്തിൻ്റെ സാഹചര്യം ആ കുടുംബത്തിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് സത്യം. തനിക്ക് അവകാശപ്പെട്ടതായ ചിലത് യാക്കോബ് തൻ്റെ സഹോദരനായ ഇളയ സഹോദരനായ യാക്കോബ് തട്ടിയെടുത്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത് തന്നെ ചതിച്ച് പിടിച്ചു പറിച്ചു എന്നുള്ളതായ ചിന്താഗതിയിൽ കുലപാതകം തന്നെ നടത്തുവാൻ തത്രപ്പെട്ട് കോപാവിഷ്ടനായി നടക്കുന്ന യേശാവിൻ്റെ അടുക്കൽ നിന്ന് അമ്മയുടെ ഉപദേശത്താൽ യാക്കോബ് ലാബാൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ അമ്മാവനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് യാത്രയയക്കപ്പെടുകയാണ്. നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, യാക്കോബ് കൂടാരവാസിയായിരുന്നു. കൂടാരത്തിന് വെളിയിലേക്ക് തൻ ജീവിക്കുന്ന വീടിൻ്റെ പരിസരം വിട്ട് അധികമൊന്നും യാത്ര ചെയ്യാത്ത ഒരു മനുഷ്യൻ, പുറംലോകവുമായി അധികം ബന്ധങ്ങളൊന്നുമില്ലാത്ത മനുഷ്യൻ, ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ഭൂമിയുടെ അവസ്ഥകൾ, കഠിനമായ അവസ്ഥകൾ പരിചയമില്ലാത്ത മനുഷ്യൻ, മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തത് അനുഭവ പരിചയമില്ലാത്ത മനുഷ്യൻ, പുറംലോകത്തിൻ്റെ കാലുഷ്യങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒന്നും അതിൻ്റെ തീവ്രതയൊന്നും പലപ്പോഴും അനുഭവിക്കാതെ കൂടാരത്തിനകത്ത് തൻ്റെ അമ്മയോടും പിതാവിനോടുമൊക്കെ ചേർന്ന്
സാധുവായി വളരെ സുരക്ഷിതനായി ജീവിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ പെട്ടെന്നിതാ ഒരു സുപ്രഭാതത്തിൽ കഴുകൻ തൻ്റെ കുഞ്ഞിനെ കൂട് ഇളക്കി പുറത്തേക്ക് നിർദ്ദയം ചാടിക്കുന്നത് പോലെ പ്രാണനു വേണ്ടി ജീവരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ അമ്മയാൽ തൻ ഓടിക്കപ്പെടുകയാണ്, പുറത്തേക്ക് അയക്കപ്പെടുകയാണ്, മരുഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. ദീർഘദിവസങ്ങളെ യാത്ര ചെയ്തതിനു ശേഷം മാത്രമേ തൻ്റെ അമ്മാച്ചൻ്റെ അടുക്കൽ ഭവനത്തിൽ ലാബാൻ്റെ അടുക്കൽ ചെന്നു ചേരുവാൻ തനിക്ക് സാധിക്കുകയുള്ളൂ. ആ ദീർഘദൂര പ്രയാണം താൻ ആരംഭിച്ചപ്പോൾ ബെർശബ മരുഭൂമിയിൽ കൂടെ തൻ കടന്നുപോയ സന്ദർഭത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചത് നിങ്ങൾ ഓർത്തിരിക്കും. ഇതിൻ്റെ കഠിനതകളൊന്നും മനസ്സിലാക്കാതെ, ഇതിൻ്റെ യാതനകളൊന്നും അറിയാതെ, മരുഭൂമിയുടെ ഉഷ്ണമെന്താണെന്നറിയാതെ, അവിടുത്തെ തീവ്രമായ കാറ്റെന്താണെന്നറിയാതെ, ചൂടെന്താണെന്നറിയാതെ, അവിടുത്തെ പരിവരുത്ത കല്ലുകളുടെ ക്രൗര്യമെന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാതെ, സ്തോത്രം, ഇതാ ഒരു ചെറുപ്പക്കാരൻ തനിക്ക് മുൻപരിചയമില്ലാത്ത ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ തൻ പരിക്ഷീണനായി ഒരു സന്ധ്യയ്ക്ക് ക്ഷീണത്താൽ ഭാരപ്പെട്ട് വലഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ താൻ മയങ്ങിയ സന്ദർഭത്തിൽ ഒരു തലയിണയായി കല്ലെടുത്ത് വെച്ചുകൊണ്ട് ഉറങ്ങിയ സന്ദർഭത്തിൽ നമ്മുടെ കാണുന്നു അവനെ, വലഞ്ഞുപോയ മനുഷ്യനെ, തളർന്നുപോയ മനുഷ്യനെ, ക്ഷീണിച്ചു പോയ മനുഷ്യനെ, കാഠിന്യങ്ങൾ എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാതെ തകർന്ന ആ മനുഷ്യനെ സംരക്ഷിക്കുവാൻ, തണുപ്പിക്കുവാൻ, രക്ഷിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, സമാധാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആ സായം സന്ധ്യയിൽ അന്ന് രാത്രി അവൻ്റെ അടുക്കലേക്ക് മരുഭൂമിയിൽ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞവനെ ധൈര്യപ്പെടുത്തി, അവനോട് സംസാരിച്ച്, അവന് വാഗ്ദത്തങ്ങൾ നൽകി, അവനെ ശക്തീകരിച്ച് പറഞ്ഞയക്കുന്ന ദൈവത്തെയാണ് അന്ന് രാത്രി സ്തോത്രം യാക്കോബിന് കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞത്. ആ ശക്തിയില്ലാത്ത ബലഹീനനായി തീർന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വാക്കുകളാൽ അമരുഭൂമിയിൽ വെച്ച് ശക്തി പ്രാപിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, അവൻ്റെ സകല അസമാധാനങ്ങൾക്കും പരിഹാരമായി അവൻ്റെ ഹൃദയം ശാന്തത കൈവരിക്കുവാനിടയായി. ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തപ്പോൾ തിരിച്ച് ദൈവമായൊരു ഉടമ്പടി ചെയ്തതിനു ശേഷം യാക്കോബ് യാത്ര ചെയ്യുകയാണ്. അവൻ പറഞ്ഞു, നീ എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ, നീ എന്നെ മടക്കി വരുത്തിയാൽ, അവിടെ നിന്നോടുകൂടെ ഇരുന്നാൽ നീ എന്നേക്കും എൻ്റെ ദൈവമായിരിക്കും, എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ഞാൻ നിനക്ക് ദശാംശം തരും. മാത്രമല്ല, പ്രഭാതം പൊട്ടി ഉണർന്നപ്പോൾ ആരാധനയുടെ കൽസ്തൂപം യാക്കോബ് അവിടെ ഉയർത്തി അതിൽ എണ്ണയൊഴിച്ച് സർവശക്തനായ ദൈവത്തിന് യാക്കോബ് ആരാധനയർപ്പിച്ചു. ആ യാക്കോബാണ് ശാന്തചിത്തനായി പ്രയാണം ചെയ്ത് ലാബാൻ്റെ അടുക്കലെത്തിയത്. നീണ്ട 20 വർഷങ്ങൾ ലാബാൻ്റെ ഭവനത്തിൽ ആ മനുഷ്യൻ യാത്ര ചെയ്തു, ആ പ്രവർത്തി പാർക്കുവാനിടയായി തീർന്നു. അവിടെ കഠിനാധ്വാനിയായി യാക്കോബിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലാബാൻ തൻ്റെ 2 പുത്രിമാരെ ലേയും റാഹേലിനെയും യാക്കോബിന് ഭാര്യമാരായി നൽകി. വീണ്ടും താൻ അവിടെ കഷ്ടപ്പെട്ടു, കഠിനാധ്വാനം ചെയ്തു. നീണ്ട 20 വർഷങ്ങൾ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ കഷ്ടപ്പെട്ട ആ യാക്കോബ് 20-ാമത്തെ വർഷത്തിന് ശേഷം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കിടന്നത് മതി, അന്യദേശത്ത് അധ്വാനിച്ചത് മതി, എൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോ, തൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള വാഞ്ഛ തൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചപ്പോൾ സ്തോത്രം, ഒരുപക്ഷേ അതിനനുവദിക്കുകയില്ല, ലാബാൻ അനുവദിക്കുകയില്ല എന്ന് ചിന്തിച്ചിട്ട് തൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും തൻ അവിടെ വെച്ച് സമ്പാദിച്ച ആടുമാടുകളെയും ഇതര സമ്പാദ്യങ്ങളെയും എല്ലാം കൂട്ടിക്കൊണ്ട് ലാബാൻ അറിയാതെ താൻ അവിടെ നിന്ന് തൻ്റെ പിതൃദേശത്തേക്ക് യാത്ര തിരിച്ചു.
ആയാത്രയിൽ സംഭവിക്കുന്ന വസ്തുതകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ലാബാനോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മടക്കയാത്ര ആരംഭിച്ചത്. ഇതാ മടക്കയാത്രയിൽ ലാബാനോട് പറയാതെ തൻ ഇറങ്ങിത്തിരിച്ച ആ മടക്കയാത്രയിൽ സ്തോത്രം തനിങ്ങോട്ട് വന്നതുപോലെയല്ല, പ്രാണരക്ഷാർത്ഥം ലാബാൻ്റെ ഭവനത്തിലേക്ക് സ്വന്തം ഭവനത്തിൽ നിന്ന് 20 വർഷം ഇറങ്ങിത്തിരിച്ച് 20 വർഷങ്ങൾക്ക് മുമ്പ് എത്തിയതുപോലെയല്ല തനിപ്പോൾ മടങ്ങിപ്പോകുന്നത്. തനിങ്ങോട്ട് ഏകനായി വന്നു. എന്നാൽ മടങ്ങിപ്പോകുമ്പോൾ ശ്രദ്ധിക്കൂ, തൻ്റെ ഭാര്യമാർ, തൻ്റെ കുഞ്ഞുങ്ങൾ, ഒരു വലിയ ദാസീദാസന്മാരുടെ വൃന്ദം, അതുപോലെ വലിയ കന്നുകാലികളുടെ വലിയ സമൂഹം, സമ്പത്ത്, ഇതെല്ലാമുള്ള ഒരു വലിയ മനുഷ്യനായിട്ടാണ്, ഒരു വലിയ സമൂഹമായിട്ടാണ് യാക്കോബ് മടങ്ങിപ്പോകുന്നത്. സ്തോത്രം ദൈവമക്കളെ. തൻ്റെ മടക്കയാത്രയിൽ ഏതാണ്ട് 7 ദിവസം തൻ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പ്രതിസന്ധിയെ താൻ അവിടെ അഭിമുഖീകരിക്കുകയാണ്. ഒരു വലിയ പ്രതിസന്ധി. എന്താണ് ആ പ്രതിസന്ധി? ചില ദിവസങ്ങൾ, 3ാമത്തെ ദിവസം ഇറങ്ങിത്തിരിച്ച് മടക്കയാത്രയുടെ 3ാമത്തെ ദിവസം ലാബാൻ അറിവ് കിട്ടി താൻ തന്നെ പിടിക്കുവാനായി തൻ്റെ ആളുകളുമായി ഇറങ്ങിത്തിരിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി വീണ്ടും 2ാമതായി ഇവിടെ അഭിമുഖീകരിക്കപ്പെടുകയാണ്. ആ പ്രതിസന്ധി 7 ദിവസം കഴിഞ്ഞപ്പോൾ തൻ യാബോക്ക് എന്ന തീരത്ത് കടവിലെത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഹാരാൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് ഏതാണ്ട് 104 കിലോമീറ്റർ ഒഴുകി യോർദാനിൽ അവസാനിക്കുന്ന ഒരു വലിയ തോടാണ് ഈ തോടെന്ന് പറയുന്നത്. അതിലെ ഒരു കടവാണ് യാബോക്ക് കടവ്. യാബോക്ക് കടവ് ക്രോസ് ചെയ്യുവാനായി യാബോക്കിൻ്റെ കടവിൽ വന്നിരിക്കും. ആ തോട് ക്രോസ് ചെയ്യുവാൻ യാബോക്കിൻ്റെ കടവിൽ താൻ വന്നിരിക്കുമ്പോൾ മറന്നു പോകരുതൊരു വലിയ സമൂഹമാണ് തന്നോട് കൂടെയുള്ളത്. ഏതാനും ദിവസങ്ങൾ, ഏതാനും ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ തൻ്റെ സഹോദരനുമെ താൻ മീറ്റ് ചെയ്യുവാൻ പോവുകയാണ്. ഒരു വലിയ എൻകൗണ്ടർ, ഒരു വലിയ മീറ്റിങ്, ഒരു വലിയ ഒരു സഹോദരനുമായുള്ള കൂടിക്കാഴ്ച തൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ നിമിഷം തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുന്നത് പോലെയുള്ള അനുഭവമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ 7 ദിവസം യാത്ര ചെയ്ത് വന്നതുപോലെയുള്ള അനുഭവമായിരുന്നില്ല. ആ നിമിഷം യാബോക്കിൻ്റെ കടവിൽ അത് ക്രോസ് ചെയ്യുവാനായി താൻ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ താൻ അനുഭവിച്ചത് അതൊരു വലിയ തീവ്രമായ വികാരമായിരുന്നു. അത് സന്തോഷത്തിൻ്റെ വികാരമായിരുന്നില്ല, അത് സമാധാനത്തിൻ്റെ വികാരമായിരുന്നില്ല, അത് ശാന്തതയുടെ വികാരമായിരുന്നില്ല. മറിച്ച് പഴയ ഏടുകളിൽ, ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് തൻ്റെ ചിന്തകൾ പാഞ്ഞു പോകുവാനിടയായി തീർന്നു. 20 വർഷങ്ങൾക്ക് അങ്ങേപ്പുറത്ത് സംഭവിച്ചത് ഓരോന്നും ഓരോന്നോരോന്നായി തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചിത്രം കാണുന്നത് പോലെ ഒന്നൊന്നൊന്നായി 20 വർഷത്തിനപ്പുറമുള്ള കാഴ്ചകൾ തൻ്റെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അവയെന്ന് നമുക്കറിയാം. താൻ സഹോദരനിൽ നിന്നും വേർപെട്ട് പ്രാണരക്ഷാർത്ഥം തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുമോ എന്നുള്ളതായ സന്നിഗ്ധ ഘട്ടത്തിൽ സ്തോത്രം ഭയപ്പാടോടെ ഓടിത്തിരിച്ച, ഇറങ്ങിയോടിയ സന്ദർഭം ഇപ്പോഴും അതിൻ്റെ പക തൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിൽ അവശേഷിച്ചിരിക്കുമോ? 20 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും തൻ്റെ സഹോദരൻ്റെ കോപം, തന്നോടുള്ള ദേഷ്യം, കാലുഷ്യം, ഇവയ്ക്കെന്തെങ്കിലും കുറവ് സംഭവിച്ചിരിക്കുമോ? താൻ ചെന്ന് അഭിമുഖീകരിക്കുവാൻ പോകുന്നത് കോപാക്രാന്തനായി നിൽക്കുന്ന, കൊല്ലാൻ വാളും പിടിച്ച് തന്നെ അഭിമുഖീകരിച്ചു വരുന്ന ഒരു സഹോദരനെയാണോ എന്നുള്ളതായ വലിയ പേടി, ഭയം തൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്കൊന്നും നിശ്ചയമില്ല. താൻ തൻ്റെ സഹോദരനെ സമാധാനത്തിൽ കാണുവാനും തൻ്റെ പിതൃദേശത്ത് സന്തോഷത്തോടെ ശാന്തതയോടെ ജീവിക്കുവാനുമുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിലും അടുത്ത നിമിഷം, അടുത്ത ദിവസം എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലാത്തവനായി തീവ്രമായ, ശക്തമായ ആഘാതത്തിൽ തൻ്റെ ഹൃദയം മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഹൃദയം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഹൃദയം ശക്തമായി സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചില നിമിഷങ്ങൾ തനിക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അപ്പോൾ അതായി ഒരു യുക്തിയുടെ ചിന്ത തൻ്റെ ഹൃദയത്തിലേക്ക് ഊളിയിട്ടിറങ്ങി വന്നു.
എന്താണ് യുക്തി എന്നറിയാമോ? സ്തോത്രം. അവിടെ നാം വായിക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുൻപുള്ള വേദഭാഗത്തിൽ നാം വായിക്കുന്നു, യാക്കോബിൻ്റെ യുക്തി പ്രവർത്തിച്ചു. സ്തോത്രം. എനിക്കിപ്പോൾ വലിയ സമ്പത്ത് എന്നോടൊപ്പമുണ്ട്, വലിയ ആളുകൾ എന്നോടൊപ്പമുണ്ട്, വലിയ ആടുമാടുകളുടെ, മേത്രമായ ആടുമാടുകളുടെ കൂട്ടം എന്നോടൊപ്പമുണ്ട്, ഞാനെന്തിനു ഭയപ്പെടണം? ഇനി ഇങ്ങോട്ട് വന്നത് വെറും കൈയായിട്ടാണ്. ഇപ്പോൾ ഇതാ, ഞാൻ സമ്പൽ സമൃദ്ധിയുള്ളവനായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. എനിക്കൊരു കാര്യം ചെയ്താൽ എൻ്റെ സഹോദരൻ്റെ കോപത്തെ അതെ തണുപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള യുക്തിയുടെ ചിന്താഗതി യാക്കോബിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. കുറച്ച് സമ്മാനങ്ങൾ തൻ്റെ സഹോദരൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുവാനായി കൊടുത്തുവിടാമെന്ന് യാക്കോബ് തീരുമാനിച്ചു. അതനുസരിച്ച് സ്തോത്രം, മേത്തരമായ വിവിധ കന്നുകാലിക്കൂട്ടങ്ങളിൽ നിന്ന് ഗണ്യമായ ഓരോ കൂട്ടത്തെ വേർതിരിച്ച് ഓരോരുത്തരുടെ പക്കൽ, മൂന്ന് പേരുടെ പക്കൽ തനിക്ക് മുൻപേ തൻ്റെ സഹോദരന് കാഴ്ചയായി സമ്മാനമായി അത് കൊടുത്തുവിട്ടു. അതൊക്കെ നമുക്കറിയാം. ഈ സമ്മാനം കാണുമ്പോൾ സമ്മാനത്തിൽ മോഹിച്ച് അതിൽ രമിച്ച് തന്നോടുള്ള തൻ്റെ സഹോദരൻ്റെ കാലുഷ്യമെല്ലാം അലിഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഞാനിവിടെ ഒരു പാഠം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് മറന്നുപോയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ഇങ്ങോട്ട് വന്നപ്പോൾ 20 വർഷങ്ങൾക്ക് മുൻപ്, സ്തോത്രം, വീട് വിട്ടിറങ്ങി ഏകനായി ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ക്ഷീണത്തെ മാറ്റുവാൻ, തൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചയെ മാറ്റുവാൻ, തൻ്റെ ശരീരത്തിൻ്റെ ആ ക്ഷീണാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ തൻ്റെ കയ്യിൽ ആർക്കും കൊടുക്കുവാൻ ഒരു സമ്മാനം പോയിട്ട് ഒരു തുണ്ട് ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ മടങ്ങിപ്പോയപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ കൂടാരവുമായി പോകുന്ന അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ യാക്കോബ് ചിന്തിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത കൈവരിക്കുവാൻ, എൻ്റെ ഹൃദയത്തിന് ആശ്വാസം കണ്ടെത്തുവാൻ, എൻ്റെ ജീവിതത്തിന് സമാധാനം കണ്ടെത്തുവാൻ ഇതാ എൻ്റെ മുമ്പിലൊരു വഴിയുണ്ട്. സ്തോത്രം. അതിങ്ങോട്ട് വന്നപ്പോൾ അനുഭവിച്ച ദൈവസാന്നിധ്യത്തിൻ്റെ വഴിയല്ല, മറിച്ച് എൻ്റെ സമ്മാനങ്ങൾ കൊണ്ട് എൻ്റെ സഹോദരനെ തൃപ്തിപ്പെടുത്തി എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നേടുവാൻ കഴിയുമെന്നുള്ളതായ തൻ്റെ യുക്തിയുടെ ചിന്താഗതിയായിരുന്നു അത്. സ്തോത്രം. സമ്മാനം കൊടുത്തുവിട്ടു. എന്നാൽ ആ ചിന്ത, സമ്മാനത്തിൻ്റെ യുക്തിയുടെ ചിന്ത തൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകിയില്ല. സ്തോത്രം. നാം ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇത് നന്നായി മനസ്സിലാക്കണം. സ്തോത്രം. ഒന്നുമില്ലായ്മയുടെ കാലത്ത് നാം ദൈവത്തോട് അടുക്കുകയും ദൈവസന്നിധിയിൽ നിൽക്കുകയും ദൈവസന്നിധിയിൽ സമാധാനം പ്രാപിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുകയും ചെയ്തവരാണ്. എന്നാൽ ഇന്ന് അനുഗ്രഹത്തിൻ്റെ പാതയിൽ നാം സഞ്ചരിക്കുമ്പോൾ, നന്മയുടെ പാതയിൽ നാം സഞ്ചരിക്കുമ്പോൾ, സ്തോത്രം, പലപ്പോഴും ദൈവവുമായുള്ള ബന്ധം വിട്ടിട്ട് ദൈവവുമായുള്ള സമാധാനത്തിൻ്റെ മാർഗത്തെ നാം അവസാനിപ്പിച്ചിട്ട്, സ്തോത്രം, നമ്മുടെ പക്കലുള്ളത് കൊണ്ട് ശാന്ത തുറമുഖത്തെത്തുവാൻ സമാധാനം കൈവരി ാഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ആ സാധനങ്ങൾ, നമ്മുടെ നന്മയൊന്നും, സ്തോത്രം, ഒരു മനുഷ്യനും സമാധാനത്തിലേക്കുള്ള മാർഗം തുറന്നു തരുന്നതല്ല എന്നുള്ളത് ഇത് പകൽക്കാലം ഞാനും നിങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആ സമ്മാനത്തിൻ്റെ പദ്ധതികളൊന്നും യാക്കോബിൻ്റെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് നയിച്ചില്ല. അവിടെയാണ് തനടുത്തത്. സ്തോത്രം. എല്ലാവരെയും അക്കരെ കടത്തിയതിന് ശേഷം താൻ തനിയേ ശേഷിച്ചു. സ്തോത്രം. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ അവനവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയേ ശേഷിച്ചു. സ്തോത്രം. നോക്കൂ, ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ആരുമില്ലാത്തവനെ പോലെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, തനിക്കുള്ളവരെല്ലാം അല്പമകലെ തൻ്റെ കൺമുമ്പിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടാകും, എന്നാൽ അവരുടെയൊക്കെ ആ സമീപേ തന്നെ ആരുമില്ലാത്തവനെ പോലെ, ലോകത്തിൽ ആരും ഒരാശ്വാസ വാക്ക് പറയാനില്ലാത്തവനെ പോലെ, ആരും ഒരു കൈ തുണനിൽക്കു ചെയ്യുവാൻ കഴിയാത്തവനെ പോലെ, ഇല്ലാത്തവനെ പോലെ അവനേകനായി അവശേഷിക്കുന്ന അവസ്ഥ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വസ്തുതയാണിത്. നമുക്കൊക്കെ തോന്നിയേക്കാം സമ്മാനത്തിൻ്റെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ ഇനിയും എനിക്കൊക്കെ ഒരുപാട് ആളുകളുണ്ടെന്ന് ഞാൻ എന്നെങ്കിലും ചിന്തിക്കാം. സ്വാധീനമുള്ളവർ, ശക്തിയുള്ളവർ, കൊള്ളാവുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, ശക്തന്മാർ,
കുടുംബ മഹിമയുള്ളവർ ഇവരൊക്കെ എൻ്റെ ആളുകളാണ്, അധികാരികൾ എൻ്റെ പക്ഷത്തുള്ളവരാണെന്ന് ഒക്കെ നമുക്ക് ചിന്തിച്ചേക്കാം, നാം ചിന്തിച്ചേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇതെല്ലാം നോക്കുകുത്തികളായി മാറുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ നിൽക്കുന്ന അനുഭവം യാക്കോബ് തനിയെ ശേഷിച്ചു. സ്തോത്രം. അവിടെ യാക്കോബിൻ്റെ ഹൃദയം പഴയ ചരിത്രത്തിലേക്ക് വീണ്ടും കടന്നുപോവുകയാണ്. മരുഭൂമിയിൽ തനേകനായിരുന്നപ്പോൾ തന്നോട് സംസാരിച്ച തൻ്റെ ദൈവം ഇന്ന്, സ്തോത്രം, എല്ലാവരുമുണ്ടെങ്കിലും ആരുമില്ലാത്തവനായി ക്ഷീണിച്ച അവസനായി നിൽക്കുമ്പോൾ 20 വർഷങ്ങൾക്കപ്പുറത്ത് ഏകനായി മരുഭൂമിയിൽ എന്നോട് സംസാരിച്ച എൻ്റെ ദൈവം ഇന്നും എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് യാക്കോബ് മടങ്ങി വരുവാനിടയായി തീർന്നു. അവൻ ഏകനായി യാക്കോബിൻ്റെ കടവിൽ മുട്ടുകുത്തി ദൈവസനിൽ ഇരിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് പ്രാർത്ഥനയിൽ നമുക്ക് വരുത്തുവാൻ പോകുന്ന സംഭവിക്കുവാൻ പോകുന്ന മാറ്റത്തിൻ്റെ തുടക്കം. അതാണ് നാം എല്ലാറ്റിനെയും, സ്തോത്രം, വലുതായി കാണുമ്പോൾ അവ പരാജയപ്പെടുമെന്ന് ഉറച്ചുകൊണ്ട് അവയെല്ലാം മാറ്റിവെച്ചിട്ട്, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ദൈവസന്നിധിയിലേക്ക് വരുവാൻ നാം മറ്റുള്ളവരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. നാം തന്നെ ചിലപ്പോൾ മറ്റുള്ളവർ വേണ്ട എന്ന് വെച്ചേക്കാം. അപമാനഭാരത്താൽ ആരുടെയും മുഖത്തേക്ക് നോക്കുവാൻ കൽപ്പില്ലാത്തവനായി, കൽപ്പില്ലാത്തവളായി, സ്തോത്രം, ലോകം മുഴുവനും എന്നെ പഴിക്കുമെന്നുള്ളതായ ഭാരം കൊണ്ട് എല്ലാവരെയും മാറ്റി നിർത്തി ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്ന അനുഭവം പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങളാൽ നാം തന്നെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടും മാറിപ്പോയേക്കാം. ഈ രണ്ട് സന്ദർഭത്തിലും, സ്തോത്രം, ദൈവത്തിൻ്റെ പൈതലെ, നാം തനിയെ ആയിരുന്നാലും മറന്നു പോകരുത്. നമ്മെ തനിയെ വിടുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ഏകാന്തതയുടെ മധ്യത്തിൽ, സ്തോത്രം, നാം ആയിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മെ കാണുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏകാന്തത ഒരു ദൈവത്തിൻ്റെ പൈതലിനെ നശിപ്പിക്കുവാനുള്ളതല്ല, ഏകാന്തത ഒരു ദൈവ പൈതലിനെ ചിതറിച്ചു കളയുവാനുള്ളതല്ല, ഏകാന്തത ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തകർത്ത് കളയുവാനുള്ളതല്ല. ഏകാന്തതയുടെ അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരു മനുഷ്യൻ അവൻ ജീവിക്കുവാനിടയായിത്തീരും, അവൻ ശക്തി പ്രാപിക്കുവാനിടയായിത്തീരും, അവൻ തളർത്ത പൂത്ത തളിർക്കുവാനിടയായിത്തീരും, അവൻ ശക്തിയോടെ കഴുകന്മാരെ പോലെ പറന്നുയരുവാനിടയായിത്തീരും. ദൈവഭക്തൻ്റെ ഏകാന്തത അവനെ നശിപ്പിക്കുന്നതല്ല. ആ ഏകാന്തതയിൽ ദൈവസാന്നിധ്യം അവൻ കൊതിച്ചാൽ, ദൈവസനിൽ മുട്ടുമടക്കുവാൻ അവൻ താല്പര്യപ്പെട്ടാൽ, ആ ഏകാന്തത അവനെ തകർത്തുകയല്ല, തളർത്തുകയല്ല. ആ ഏകാന്തത ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അവനെ വളർത്തുന്ന ഒന്നായി മാറുവാനിടയായിത്തീരും. സ്തോത്രം. പത്മോസിൽ സംഭവിച്ചത് നമുക്കറിയാം. സ്തോത്രം. ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്നതായ പത്മോസ് ദ്വീപിൽ വൻകരയിൽ നിന്ന് ആരുമില്ലാത്തവനായി, മിണ്ടുവാൻ ആരുമില്ലാത്തവനായി, സഹായത്തിന് ആരുമില്ലാത്തവനായി ഏകാന്ത തടവിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തലൻ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, കർത്തൃ ദിവസത്തിൽ ദൈവപാദപീഠത്തിൽ ഇരിക്കുവാൻ യോഹന്നാൻ അപ്പോസ്തലൻ തയ്യാറായപ്പോൾ അവൻ്റെ ഏകാന്തതയിൽ, സ്തോത്രം, ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ തൻ്റെ ദാസൻ തയ്യാറായപ്പോൾ അവിടെ സംഭവിച്ച മാറ്റം, സ്തോത്രം, നമുക്ക് വായിക്കുവാൻ കഴിയുന്നതാണല്ലോ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ദൈവജനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവജനത്തിൻ്റെ പ്രതീക്ഷകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, ദൈവജനത്തിൻ്റെ ശുഭപ്രതീക്ഷയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായൊരു പുസ്തകമാണ്, സ്തോത്രം, ദൈവസന്നിൽ, ഏകാന്തതയിൽ ദൈവസന്നിധിയിലേക്ക് സ്വയം സമർപ്പിച്ചതായ ഒരു ദൈവഭൃത്യനിലൂടെ ദൈവസഭയ്ക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ദൈവമക്കളുടെ ഏകാന്തത
ദൈവത്തിന്റെ പൈതലിനെ തളർത്തുവാനുള്ളതല്ല, ഏകാന്തതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ ഞാൻ നിങ്ങളും താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ ഏകാന്തത തളർത്തുന്നതിന് പകരം എന്നെയും നിങ്ങളെയും വളർത്തുന്നതായി മാറുവാനിടയായി തീരും. പ്രാർത്ഥന വരുത്തുന്ന മാറ്റമാണ് സ്തോത്രം. സ്തോത്രം, ഇതിനൊരു മറുപറം നാം ചിന്തിച്ചേ. ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവത്തോട് മറുതലിച്ച് സ്തോത്രം. തിന്മയുടെ 30 വെള്ളിക്കാശും പോക്കറ്റിലിട്ടുകൊണ്ട് നടന്ന ഒരു മനുഷ്യനെ നമുക്കറിയാം, യൂദാസ്. എല്ലാവരോടും കൂടെ നടന്നപ്പോൾ, യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു. എന്നാൽ അത് നഷ്ടപ്പെടുത്തി. ഒറ്റിക്കൊടുപ്പിൻ്റെ 30 വെള്ളിക്കാശ് അവൻ്റെ പോക്കറ്റിൽ വന്ന സമയം മുതൽ ദൈവത്തോടുള്ള ഏകാഗ്രതയും യേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവനേകനായി മാറുവാനിടയായി തീർന്നു. അവനെ അന്ന് വരെ തുണച്ചവരാരും അവനോട് കൂടെ നിന്നില്ല. നിങ്ങൾക്ക് 30 വെള്ളിക്കാശു തരാമെന്ന് പറഞ്ഞ് യേശുവിനെ കാണിച്ചു കൊടുക്കെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ച് ആരും ഈ പൈസ പോക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനോട് സഹാനുഭൂതിയുള്ളവരായി മാറിയില്ല. സ്തോത്രം. നിനക്കിഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞെല്ലാവരും കൈവിട്ടു. ദൈവപൈതലേ ചിന്തിക്കണം. ആദ്യം പറഞ്ഞത് മറന്നു പോകരുത്. ഏകാന്തതയുടെ തീരങ്ങളിൽ ദൈവത്തോടടുക്കുമ്പോൾ, ദൈവഭക്തൻ അവന് വളർച്ചയിലേക്ക് നയിക്കപ്പെടുമ്പോൾ, ആ ഏകാന്തത വളർച്ചയുടെ വിത്തായി മാറുമ്പോൾ, സ്തോത്രം. ഇതാ ഒരു മനുഷ്യൻ ദൈവസനിൽ വിട്ടുപോയി. സ്തോത്രം. ഒറ്റിൻ്റെ കാശും വാങ്ങിച്ച്, ചതിയുടെ കാശും വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ആർക്കും അവന് വേണ്ടാതെ വന്നപ്പോൾ അവനും ഇത ഏകാന്തതയുടെ തുരുത്തിലേക്കാണ് പോയത്. അവൻ്റെ അവസാനം എന്തായിരുന്നു നമുക്കറിയാം. അവൻ്റെ ഏകാന്തത ആ 30 വെള്ളിക്കാശോടുകൂടെ, അനീതിയുടെ പണത്തോടുകൂടെ, അനീതിയുടെ മാമോനോടുകൂടെ, സ്തോത്രം, നശിക്കുകയാണ് ചെയ്തത്. കെട്ടിഞ്ഞാന്നവൻ ചത്തു. വലിയ പാഠമാണിത്. നാം മറന്നു പോകരുത്. നമ്മൾ തളർത്തിക്കളയുന്നതല്ല ഏകാന്തത. ദൈവത്തോടടുത്തിയിലുമ്പോൾ അത് നമ്മെ വളർത്തും. എന്നാൽ ദൈവസനിൽ വിട്ടുപോകുവാൻ, ദൈവസനിൽ മാറിപ്പോകുവാൻ നാം തീരുമാനിച്ചാൽ ഏകാന്തത നമ്മെ നാശത്തിലേക്കായിരിക്കും കൊണ്ട് ചെല്ലുന്നത്. ഇന്ന് പകൽക്കാലം, സ്തോത്രം, നമ്മെ ജീവനിലേക്ക് വളർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലെ സ്തോത്ര സാന്നിധ്യമാണോ നമുക്ക് ആവശ്യം? അതോ സ്തോത്രം മാറിപ്പോകുന്ന, ദൈവത്തെ വിട്ടുപോകുന്ന, ദൈവത്തെ അതെ വിട്ടുപോകുന്ന ഏകാന്തതയിൽ അനീതിയുടെ പണവുമായി യാത്ര ചെയ്യുന്ന അനുഭവമാണോ നമുക്ക് ആവശ്യമുള്ളത്? പകൽക്കാലം ചിന്തിക്കുക. മാറ്റത്തിലേക്ക്, വലിയ മാറ്റത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ഏകാന്തതയിലും അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. തത്രപ്പാട് വരുമ്പോൾ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞു, സമ്മാനം കൊടുത്തയച്ചു. നമുക്ക് മറ്റൊരു ഉദാഹരണം അറിയാം. യോനായിക്ക് സംഭവിച്ചത് ഒരു വലിയ പ്രതിസന്ധിയിൽ താനുമായി. ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം പറഞ്ഞ ഇടത്തേക്ക് പോകാതെ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ചെന്നു കയറിയ കപ്പൽ കടലിലെ ക്ഷോഭത്തലാടി ഉലഞ്ഞു. യോന മുഖാന്തരം എല്ലാവരും പ്രതിസന്ധിയിലായി. എന്താണ് ഇവിടെ സംഭവിച്ചത്? സ്വയം രക്ഷിക്കുവാൻ, കപ്പലിലെ ആളുകൾ സ്വയം രക്ഷിക്കുവാൻ, ഇതൊന്നും അറിയാതെ സ്വയം രക്ഷിക്കുവാൻ, പ്രാണരക്ഷാർത്ഥം അവരുടേതായ ചില യുക്തികൾ അവർ പ്രയോഗിക്കുകയാണ്. എന്തായിരുന്നു അത്? ഒന്നാമത് യോനയുടെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് അവരവർ താൻ താൻ്റെ ദേവന്മാരോട് നിലവിളിച്ചു. രണ്ടാമത് മുറുക തണ്ടു വലിച്ചു. മൂന്നാമത് ചരക്ക് മുഴുവനും കടലിൽ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ടും പരാജയപ്പെട്ടു. പരാജയമായിരുന്നു ഫലം. ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥന മാറ്റം ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ്. പ്രാർത്ഥന
നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതാണ്, ദൈവസനിൽ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വളർത്തുന്നതാണ്, ഏകാന്തതയിൽ പോലും നമ്മെ വളർത്തി ഫലം കായ്ക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. എന്നാൽ ഏകാന്തവേളകളിൽ മറ്റുള്ളവരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞു എന്ന് തോന്നുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് തന്നെ ഭയമായിരിക്കുന്ന സന്ദർഭത്തിലും കൈകൂപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ, അപേക്ഷിക്കട്ടെ, സ്തോത്രം. അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടുവാൻ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ യുക്തിയുടെ ചിന്തയല്ല നാം പ്രയോഗിക്കേണ്ടത്, യുക്തിയുടെ ആലോചനയല്ല നാം പ്രയോഗിക്കേണ്ടത്. യോനെ സഞ്ചരിച്ച കപ്പലിലെ ആളുകളെ പോലെ സ്വയം അതേ പ്രവർത്തന രക്ഷപ്പെടാമെന്നുള്ള ചിന്ത യുക്തിയുടെ ചിന്തയല്ല നാം പ്രയോഗിക്കേണ്ടത്, മറിച്ചൊരേ ഒരു മാർഗമേ ഉള്ളൂ, സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് ചെല്ലുക, ദൈവസന്നിധിയിൽ നമ്മുടെ പാദങ്ങളെ മടക്കുക, ദൈവവുമായി നമ്മുടെ കാര്യം പങ്കിടുക, അവിടെ നമ്മുടെ ജീവിതത്തിൽ വളർച്ചയുടെ അനുഭവങ്ങൾ കാണുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഏകാന്തതയിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. സ്തോത്രം, സ്തോത്രം. രണ്ടാമത്തെ, ഇടയ്ക്കുള്ള പല കാര്യങ്ങളും ഞാനങ്ങ് സ്കിപ്പ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, 24 മുതലുള്ളതായ വേദഭാഗങ്ങൾ പ്രാർത്ഥനയുടെ ഒരു വലിയ ഉന്നതമായ തലത്തിലേക്ക് ഈ യാക്കോബ് മാറ്റപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തതായ ഒരു വലിയ ആ മാറ്റം പ്രാർത്ഥന, ഏകാന്തതയിലെ ധ്യാനം, ദൈവവുമായുള്ള ധ്യാനം, ദൈവവുമായുള്ള അടുപ്പം, ദൈവത്തോടുള്ള സഹവാസം, സ്തോത്രം, തന്നെ കൊണ്ടെത്തിക്കുകയാണ്. 24 മുതലുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. എൻ്റെ സമയം തീരാൻ പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ദൈവത്തെ മുഖാമുഖം കണ്ടു, ദൈവവുമായി നേരിട്ട് സംസാരിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവവുമായി മല്ലുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവവുമായി ഒരു വലിയ സഹവർത്തുത്വത്തിലേക്ക് താൻ സ്തോത്രം ചെന്നെത്തുവാനിടയായി തീർന്നു. ഒരുപക്ഷേ മറ്റു പലർക്കും സംഭവിക്കുവാൻ നേടുവാൻ കഴിയാത്തത്ര തരത്തിൽ പ്രാർത്ഥനയാൽ തൻ്റെ ജീവിതത്തിലെ ഒരു ഉയർന്ന തലത്തിലേക്ക്, ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറ്റപ്പെടുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം. അതെ, പ്രാർത്ഥന ക്രമമായി നടക്കേണ്ട ഒന്നാണ്. വല്ലപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. വല്ലപ്പോഴും നടത്തേണ്ട ഒരു ആചാരമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ക്രമമായി നടക്കേണ്ടതാണ്. അതാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. രേഖ ദാനിയേലിനെതിരായി എന്ന് കണ്ടപ്പോഴും സ്തോത്രം, പെട്ടെന്നൊരു ഉപവാസമൊന്നും പ്രഖ്യാപിച്ചില്ല, പെട്ടെന്ന് ആരെയും വിളിച്ചു വരുത്തിയില്ല. തൻ്റെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ടുകൊണ്ട് തൻ ദിവസവും ചെയ്തു വരുന്നത് പോലെ സ്തോത്രം അവിടേക്ക് നോക്കി തൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വരുന്നതല്ല, വരേണ്ടതല്ല പ്രാർത്ഥന. അത് ക്രമമായി എന്നും ചെയ്തു വരുന്നത് പോലെ അത് ക്രമമായി ഒരു ദൈവപേതന്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കേണ്ടതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില വൈകാരികമായ ഏറ്റുമുട്ടലുകൾ സംഭവിക്കുമ്പോൾ, ചില തീവ്രമായ ജീവിതത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുള്ള സാധാരണഗതിയുള്ളതായ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വ്യത്യാസം സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഉള്ളം കത്തുന്ന അനുഭവമുണ്ടാകും. ആ സമയത്ത് സ്തോത്രം, സ്തോത്രം, അതേ ക്രമാനുഗതമായൊരു പ്രാർത്ഥനയായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും ഉയരുന്നത്. അത് ദൈവവുമായുള്ള ഒരു വലിയ സഹവർത്തിത്വത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന പ്രാർത്ഥനയായി മാറുവാനിടയായിത്തീരും. അതൊരു പക്ഷേ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ പ്രാർത്ഥനയെന്നുള്ളത് നമ്മെ ജീവിതത്തിൻ്റെ ഒരു വലിയ മേഖലയിലേക്ക്, ആത്മീയതയുടെ ഒരു വലിയ മേഖലകൾ, ചില വലിയ മേഖലകളിലേക്ക് ഉയർത്തുവാൻ, സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ ആത്മീയനിൽ നിന്ന് വ്യത്യസ്തമായി, സ്തോത്രം, ദൈവവുമായുള്ള ബന്ധത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഔന്നത്യങ്ങളിലേക്ക് നമ്മെ നടത്തുവാൻ, ചില ദൈവവുമായുള്ള പുതിയ ബന്ധങ്ങളിലേക്ക് നമ്മെ നടത്തുവാൻ, മാറ്റുവാൻ കഴിവുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയെന്ന് നാം മറന്നു പോകരുത്. സ്തോത്രം. സാധാരണ പ്രാർത്ഥനകൾ നടക്കണമെന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബലത്തിനായി, അനുഭവങ്ങൾക്കായി, സ്തോത്രം, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും
ദൈവമായുള്ളതായി എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നാം ഇങ്ങനെ പ്രാർത്ഥിച്ചേ മതിയാകൂ, നാം ഇങ്ങനെ ഉയർന്നേ മതിയാകൂ, അവിടെ സംഭവിച്ചത് എന്താണ് തുറന്നുള്ളതായ വേദഭാഗങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സംഭവം, ഈ പ്രാർത്ഥന, ഈ വൈകാരികമായ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ദൈവവുമായി മല്ലുപിടിച്ചുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തൻ്റെ സകല ഹൃദയ വിചാരങ്ങളും അതെ പകർന്നു വെച്ചുകൊണ്ട് പകർന്നൊഴുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ തീവ്രമായി കഴിക്കുന്ന പ്രാർത്ഥനയാൽ തൻ്റെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുവാൻ ഇടയായി തീർന്നു. തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി, തൻ്റെ ശൈലികൾ മാറി. അന്നുവരെ കണ്ട ഒരു യാക്കോബിനെയല്ല പിന്നീട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. തനൊരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. സാധാരണ പ്രാർത്ഥനക്കാരനായി യാക്കോബമ്മ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ അതെ പ്രത്യേക തലങ്ങളിൽ കൂടെ നമുക്ക് തന്നെ കാണുവാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരികയില്ലായിരുന്നു. എന്നാൽ തനേകനായി യാബോക്കിൻ്റെ കടവിൽ നിന്നുകൊണ്ട് സകലതും മറന്ന്, തന്നെ മറന്ന്, ദൈവസന്നിധിയിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് തൻ്റെയുമായി നടത്തിയ ആ സംഭാഷണം, ആ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ മനുഷ്യനായി പുതിയ തലത്തിലേക്ക് ഉയർത്തുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പൈതലേ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്, പുതിയ തലങ്ങളിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. സ്ഥലകാല ഭേദം ചിലപ്പോൾ ഉണ്ടായെന്ന് വരികയില്ല. ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടോ എന്ന് ചിലപ്പോൾ നാം ശ്രദ്ധിച്ചെന്ന് വരികയില്ല. ചിലപ്പോൾ അവരെയെല്ലാം നമ്മൾ മറന്നെന്ന് വന്നേക്കാം. സ്തോത്രം. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം, എന്നേക്കും ഓർത്തിരിക്കുവാനുള്ള, എന്നേക്കും തലമുറകളോട് പറയുവാനുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. സ്തോത്രം. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ചുരുക്കി അങ്ങ് പറയട്ടെ. എന്നെ ഇന്ന് കാറിൽ എന്നെ കൊണ്ടുവന്ന എൻ്റെ പ്രിയ മകൻ, മൂത്ത മകൻ എന്നോടുകൂടെ ഇവിടെയുണ്ട്. 21 വയസ്സായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷമാണ് ദൈവം ഞങ്ങൾക്ക് അവനെ നൽകിയത്. ഈ 12 വർഷത്തിനുള്ളിൽ പല സംഭവങ്ങളുണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി. 12 വർഷം അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവനായിരിക്കുമ്പോൾ, 3 അവനായിരിക്കുമ്പോൾ, സ്തോത്രം സ്തോത്രം, എൻ്റെ വൈഫിന് അവൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ ബ്ലീഡിങ് ആരംഭിച്ചു. 3 വയറ്റിൽ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവനായിട്ടുള്ളൂ. 3 അതികഠിനമായൊരു ബ്ലീഡിങ്ങിനാൽ വളരെ ഭാരപ്പെട്ടു. രക്തം പുഴ പോലെ ഒഴുകുകയാണ്. കോരിയെടുത്തുകൊണ്ട് ചെങ്ങന്നൂരുള്ളതായ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ യാതൊരു ആശയ്ക്കും വകയില്ലായിരുന്നു. പറയുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ബ്ലീഡിങ്ങാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് സ്ട്രെച്ചറിൽ കിടത്തി ആദ്യം ഡോക്ടർ അവിടെ വെച്ച് കണ്ട്, സ്കാനിങ് യൂണിറ്റിലേക്ക്, ആ റൂമിലേക്ക് മാറ്റുമ്പോൾ, ആ പബ്ലിക് ലോഞ്ചിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ മദർ ഇൻ ലോ, എൻ്റെ ഭാര്യയുടെ മാതാവ്, ആ പബ്ലിക് ഒരുപാട് പേർ അവിടെ കൂടി നിന്ന സന്ദർഭത്തിൽ സകലതും മറന്നുകൊണ്ട്, സകലതും താൻ മാത്രമാണ് ഇവിടെ എന്നുള്ളതായ ചിന്താഗതിയിൽ ദൈവത്തോട് അലറി വിളിച്ച ഒരു കാഴ്ച ഇന്നും എൻ്റെ ഹൃദയത്തിൽ മറക്കാതെ ശേഷിച്ചിട്ടുണ്ട്. സ്തോത്രം. തൻ്റെ ആ ശബ്ദം, തൻ്റെ ആ ഭാവപകർച്ച, തൻ്റെ ശരീര ആ ഭാഷ, സ്തോത്രം, താൻ തന്നെ മറന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി പ്രവാഹം അവിടെ ഉണ്ടായേ മതിയാകൂ എന്ന് പറഞ്ഞ് പബ്ലിക്കിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ മാതാവ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ സ്വർഗം അവിടെ ഇറങ്ങുകയായിരുന്നു. സ്തോത്രം. സ്കാനിങ് യന്ത്രത്തിൽ എൻ്റെ വൈഫിനെ പ്രവേശിപ്പിച്ച് ഡോക്ടർ സ്കാൻ ചെയ്തതിന് ശേഷം ഇറങ്ങി വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്ന് ഞാനത് ഓർക്കുന്നു. നിങ്ങൾ സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണ്. ഇത്രയും ബ്ലീഡിങ് ഉണ്ടായിട്ട്, ആദ്യം പറഞ്ഞതുപോലെ പുഴ പോലെ ബ്ലീഡിങ് സംഭവിച്ചിട്ട് ആ കുഞ്ഞിന്, ആ ഫീറ്റസിന് യാതൊരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്ന് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു.
Stotter in the Yan Inupati, Iriba the Washangal Kisha, Yana the Maranatilla, and a wife of the Maranatilla, and a Kuduma of the Maranatilla, and Parjan the Asiam, Jiva till Chira Sambangal Namada Jiva till Sambavikim Ball, other Tiramai Pratani Laker, Vaigari Mai Pratani Laker, the Yumai Malubik in the Renipavat Laker, Namakonda Tikim Ball, the Yumakle Maran the Boga, where I used to move and more to which they were test to the Kiwanum, Namada Talamaragalka, Davy Gasanar Sanate Kurjaparanuko. Chilla Padangalana, I would have recapped another Yanula Nanyan and Ningle of Maran the Bogger. I was sanitary guy who would have party and Vegetal was sunny began. Stotram Munamate, Nupadamate Wakim, Irivatiatamate Wakim, Nindeva Todum, Manisha Odum, Malibudicha, each other wonder, Ninda Perini Yakov and Allah, Israel, Yen the Vulikapodum, Yen the Paranu, Irivatiatamate Wakim. They were told Malibudichi Jerik and the Gonda Ninda Pere Yakobanella Israel Yanariapodum Kavalamuri Victil Nunu Pratanagar in Yerineta Paul Stotram Kavalamuri Victil Nunu Pratanagar in Yerineta Paul or a Manishan de Pere or Jadi Uda Pere or Matapadana Alpudagarama Urikarchiana Cheritraman and Namakuda Kanwana Isadik in the Stotram Yatramano Herama any poem. Yetra Chindo Divagamai any poem. Yetra Srashtagaramai any poem. Loga Territling any Unundai Tundo. Uri Manishan Uri Jadio, I Matapodagiana. In a Kelkan the Priya Mada Bidakale, Priya Sahodrangle, Partane Kuchaniki Parayuan, Yanagra Hikim Ball. Edikin the Bagal Kala, the Glow to Parayuan Ula, Uri Pratik in the Pidavinal, Territratilwan the Matamana. Stotra Pratik in the Oripidavinal, Charitra to the Gedivi, Gedigal Mario Riga Sambomana, Pinid Israel and the Jadil, Namuka, Charitra till Kura Padiku and I Sadik another. Iretitola, Iretitun, Inalpatiatil Israel and the Rajim, Kuturajim Paranavirum Ball. Stotra Murishishu in Epole, Amuda Udratil in the Paranavir, Yorishishu in Epole, Irik in the Asunder Patil, Kaigar Tadikim Ball. Chutibadamula, Anega Rajingal, Anegas Nal, Varshangalai, Stotramai, the Nil Sambari, Chai, the Shakti, Lunama, the Nilkana, Anega Manishir, Stotram, Anega Rajingal, E. Israeline, Shaishawa Stil, Isa Rajate, Kerala Tunde, Atrayim Bol, Janasangi, Lati, Kuchirajate, Tachura Chikalayuan. Anega Rajing Luda Saini Shakri, Awolam Paris Ramichianal, Alpudagaramai, 6 days war on the Loga, Territorial Rehapadatia, or Utatil, Stotram, Israel Alpudagarama, Irechabaduan, Dechabaduan, Vijayiku and Dayaitur, the Territorat and the Sabhagama. Iritula, Iritan Alpatheatre, Peradnevanakalatinisha, Induari, Achari, Rajitinisosta, they undied till a inum. Stotram Satrakal and Adivilana, Arajim, Jivichu Kondirikin, the Munbot to Baikondirikin, the Deyum Wagdatan Chaydu, Stotram Pratik in the Yakobe, Yenderson Hill, Yaganda the Ilenor Aditirikuan, Ninda Yuktikalla Mativacha, Ninda Samana Tilapatagalla Mativacha, Sanda the Kin Samadhanatinum, Jiva Tilpudia Manangal Kankasha Particle Commandi, Yendi Adikalirikuan Tayara, Yakobe, Yan Nina Yakob and the Levulikuan Boganada, Yan Nina Israel and the Vulikuan Bogiana Stotram, Pepatari Stot. Namada Ji with a till Yan and Ningle with a pratik in the Pidawai, pratik in the Madawai, Marnu Yingil, Maran the Burger, Stotra Namada Talamoragal, Charitra till Stan and Nedikudukuan, Namada Talamoragal, Sunday Chickapaduan, other Kotayana, other Velian and Lada, Yan and Ningle of Maran the Burger, Pratikuan Aritayarag, Pratikuan Aritayarag, Pratana, Alpudangal Kunduveranadana. Prathana Alpudagaramaya Matangal Sambhavippikkunnathaanu. Stotra Prathana Namada Kaatchappadukale Maattunnathaanu. Prathana Namada Jeevithathinte Shailikale Maattunnathaanu. Prathana Namada Jeevithathil Namada Thalamuragalkku Polum Maattangal Varuthunnathaanu. Innu Prarthikkunna Prathana Namada Stotra Thalamuragalkku Polum Thalamuragalil Polum Swadheenam Chelathuvan Kazhiyunna Onnaanu. Innu Naam Prarthikkunna Prathana. Stotra. Priya Deivathinte Paythile. Marakirida, Pratiki Vantayara, Mutin Miliki Vantayara,
ദൈവസ് ഏകനായി ഇരിക്കുമ്പോഴും തലചായിക്കുവാൻ തയ്യാറാകുക. ഇന്ന് പകൽക്കാലം സ്തോത്രം പ്രാർത്ഥന വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതിൽ കൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസനിൽ സമർപ്പിക്കാം. ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്നവനാകട്ടെ, ദൈവവൈദ്യൽ പ്രാർത്ഥിക്കുന്നവനാകട്ടെ, ദൈവവൈദ്യൽ സ്തോത്രം ദൈവത്തോട് അടുത്തു ചെല്ലുന്നവനാകട്ടെ. ദൈവവൈദ്യലിൻ്റെ ഏകാന്തത ഒരിക്കലും ദൈവവൈദ്യലിനെ തളർത്തുന്നതല്ല, അത് പ്രാർത്ഥനയിൽ കൂടെ അടുത്തു ചെല്ലുമ്പോൾ അതിനെ വളർത്തുന്നതാണ്. നാം മറന്നു പോകാതിരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.